Hi, welcome. Chapter 2, Inside Our Earth. ഭൂമി, നാം വസിക്കുന്ന ഗ്രഹം, ഒരു ഡൈനാമിക് അല്ലെങ്കിൽ ചലനാത്മക ഗ്രഹമാണ്. ഭൂമിയുടെ അകത്തും പുറത്തും നിരന്തരം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയുടെ ഉൾഭാഗത്ത് എന്താണുള്ളതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമി എന്തിനാലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ദി ഇന്റീരിയർ ഓഫ് ദി എർത്ത്. ഒരു ഉള്ളിയിൽ എന്നതുപോലെ ഒന്ന് മറ്റൊന്നിനുള്ളിലായി നിരവധി കേന്ദ്രീകൃത പാളികളായാണ് ഭൂമി നിർമ്മിച്ചിരിക്കുന്നത്. ഭൂമിക്കുള്ളിൽ മൂന്ന് ലെയറുകളാണുള്ളത്: ദ ക്രസ്റ്റ്, ദ മാന്റിൽ, ദ കോർ. അതായത് ഭൂവൽക്കം, മാന്റിൽ, കാമ്പ്. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഏറ്റവും മുകളിലത്തെ പാളിയെ ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം എന്ന് വിളിക്കുന്നു. ഇത് കണ്ടോ, ഈ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം. ഇത് എല്ലാ പാളികളിലും വെച്ച് ഏറ്റവും കനം കുറഞ്ഞതാണ്. ഇതിന്റെ വീതി കോണ്ടിനെന്റൽ മാസിൽ, അതായത് കരഭൂമിയിൽ, ഏകദേശം 35 കിലോമീറ്ററും ഓഷൻ ഫ്ലോറിൽ, അതായത് സമുദ്ര ഭൂവൽക്കത്തിൽ 5 കിലോമീറ്ററുമാണ്. ഈ ഇല്ലസ്ട്രേഷനിൽ കുറച്ചുകൂടി മനസ്സിലാവും. ഇത് കോണ്ടിനെന്റൽ മാസ് ആണ്, ഇത് ഓഷൻ ഫ്ലോർ. നോക്കൂ, രണ്ടിടത്തും ക്രസ്റ്റിന്റെ വിഡ്ത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വൻകര ഭൂവൽക്കത്തിന്റെ, അതായത് കോണ്ടിനെന്റൽ മാസിന്റെ പ്രധാന ധാതു ഘടകങ്ങൾ മിനറൽസ്, സിലിക്ക, അലുമിന എന്നിവയാണ്. അതിനാൽ ഈ കോണ്ടിനെന്റൽ മാസിനെ സിയാൽ എന്ന് വിളിക്കുന്നു. SI ഫോർ സിലിക്ക, AL ഫോർ അലുമിന. ഓഷൻ ക്രസ്റ്റ് പ്രധാനമായും സിലിക്കയും മഗ്നീഷ്യവും അടങ്ങിയതാണ്. അതിനാൽ ഇതിനെ സീമ എന്ന് വിളിക്കുന്നു. SI ഫോർ സിലിക്ക ആൻഡ് MA ഫോർ മഗ്നീഷ്യം. ദ മാന്റിൽ, ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായി 2900 കിലോമീറ്റർ ആഴത്തിൽ നീളുന്ന ലെയറാണ് മാന്റിൽ. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ആദ്യത്തെ ലെയറാണ് ക്രസ്റ്റ്, അതിന് തൊട്ട് താഴെയായി കാണുന്ന ലെയറാണ് മാന്റിൽ. ഇത് 2900 കിലോമീറ്റർ വിട്ടുള്ള ലെയറാണ്. നെക്സ്റ്റ്, ദ കോർ. 3500 കിലോമീറ്റർ ദൂരമുള്ള കോർ അല്ലെങ്കിൽ കാമ്പാണ് ഏറ്റവും അകത്തെ പാളി. ഈ പിക്ചറിൽ നിങ്ങൾക്ക് എഗെയിൻ നിങ്ങൾക്ക് കാണാം, ദ ക്രസ്റ്റ്, മാന്റിൽ ആൻഡ് ദി ഔട്ടർ കോർ, ഇന്നർ കോർ, ഇതൊന്നിച്ചാണ് കാമ്പ് എന്ന് പറയുക. ഇത് പ്രധാനമായും നിക്കലും ഇരുമ്പും ചേർന്നതാണ്. ഇതിനെ നൈഫ് എന്ന് വിളിക്കുന്നു. അതായത് NI ഫോർ നിക്കൽ ആൻഡ് FE ഫോർ ഫെറസ്, അതായത് അയൺ. ഈ സെൻട്രൽ കോർ വളരെ ഉയർന്ന താപനിലയും മർദ്ദവും ഉള്ളതാണ്. അതിനാൽ ഭൂമിയുടെ മധ്യഭാഗത്തേക്ക് നീങ്ങും തോറും ചൂട് കൂടി വരുന്നു. ഭൂവൽക്കം ഭൂമിയുടെ ടോട്ടൽ വോളിയത്തിന്റെ 1% മാത്രമേയുള്ളൂ. 84% മാന്റിലും 15% കാമ്പുമാണ്. ഇനി ഇവിടെ നോക്കൂ, ഇക്വറ്റോറിയൽ റേഡിയസ്, അതായത് മധ്യരേഖാ ദൂരം 6378 കിലോമീറ്ററും സെന്ററിൽ നിന്ന് ധ്രുവങ്ങളിലേക്കുള്ള ദൂരം അല്ലെങ്കിൽ പോളാർ റേഡിയസ് 6357 കിലോമീറ്ററുമാണ്. അതിനാൽ ജനറലി ഭൂമിയുടെ റേഡിയസ് ഏകദേശം 6371 കിലോമീറ്ററാണ്. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഖനി ദക്ഷിണാഫ്രിക്കയിലാണ്, എംപണിംഗ് ഗോൾഡ് മൈൻ. ഏകദേശം 4 കിലോമീറ്റർ ആഴത്തിലുള്ളതാണിത്. ഓയിൽ നൈലിന്റെ തിരച്ചിലിൽ എഞ്ചിനീയർമാർ ഏകദേശം 6 കിലോമീറ്റർ കൂടി കുഴിച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യർ ഭൂമിയിൽ കുഴിച്ച ഏറ്റവും ആഴമേറിയ ഹോൾ ഇതല്ല. റഷ്യയിലെ കോല സുന്ദർദ്വീപ് ബോർ ഹോൾ എന്നറിയപ്പെടുന്ന ഹോൾ ഏകദേശം 12.2 കിലോമീറ്റർ ആഴത്തിലുള്ളതാണ്. ആ ആഴത്തിലെത്താൻ അവർ എത്ര വർഷം എടുത്തുന്നോ? 20 വർഷമെടുത്തു. അപ്രതീക്ഷിതമായി 180 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ഉയർന്ന ടെമ്പറേച്ചർ കാരണം എഞ്ചിനീയർമാർക്കും ശാസ്ത്രജ്ഞന്മാർക്കും ഈ ഡിഗിംഗ് പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു. 1992 ഡ്രില്ലിംഗ് നിർത്തി. പിന്നീട് വെൽഡ് ചെയ്ത് കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഹോളാണിത്. ഇത് 12.2 കിലോമീറ്റർ മാത്രം ആഴമുള്ളതാണ്. നോക്കൂ, ഭൂമിയുടെ മധ്യഭാഗത്തെത്താൻ അത് സാധ്യമല്ല. എങ്കിലും ഭൂമിയുടെ മധ്യഭാഗത്തെത്താൻ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നും 6000 കിലോമീറ്റേഴ്സ് കുഴിക്കേണ്ടി വരും. റോക്സ് ആൻഡ് മിനറൽസ്. ഭൂമിയുടെ ഉപരിതലം വിവിധ തരം ശിലകളാൽ നിർമ്മിതമാണ്. ഭൂവൽക്കം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഏതൊരു പ്രകൃതിദത്ത ധാതുക്കളുടെ കട്ടയെയും ശിലകൾ എന്ന് വിളിക്കുന്നു. ശിലകൾ വ്യത്യസ്ത നിറത്തിലും വലുപ്പത്തിലും ഘടനയിലും ഉള്ളവയാകാം. ശിലകൾ അല്ലെങ്കിൽ പാറകൾ പ്രധാനമായും 3 തരത്തിലാണ്: ഇഗ്നിയസ് റോക്സ്, സെഡിമെന്ററി റോക്സ്, മെറ്റമോർഫിക് റോക്സ്. ഇഗ്നിയസ് റോക്സ് അല്ലെങ്കിൽ ആഗ്നേയ ശിലകൾ, അഗ്നിപർവ്വത സ്ഫോടന ഫലമായി ഉണ്ടാകുന്ന ഉരുക്കിയ മാഗ്മ തണുക്കുമ്പോൾ അത് ദൃഢമാകുന്നു. ഇങ്ങനെ രൂപം കൊണ്ട ശിലകളെ ഇഗ്നിയസ് റോക്സ് അല്ലെങ്കിൽ ആഗ്നേയ ശിലകൾ എന്ന് വിളിക്കുന്നു. ഇഗ്നിയസ് എന്ന വാക്ക് അഗ്നി എന്നർത്ഥമുള്ള
ലാറ്റിൻ പദമായ ഇഗ്നിസ് എന്നതിൽ നിന്ന് വന്നതാണ്. ഈ ആഗ്നേയശിലകളെ പ്രൈമറി റോക്സ് എന്ന് വിളിക്കുന്നു. രണ്ടു തരം ആഗ്നേയശിലകളുണ്ട്, ഇൻട്രൂസീവ് റോക്സ് ആൻഡ് എക്സ്ട്രൂസീവ് റോക്സ്. അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് ലാവ പുറത്തുവരുന്നതെന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഭൂമിയുടെ ആന്തരിക ഭാഗത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന ചുവന്ന ഉരുകിയ മാഗ്മയാണ് ലാവ. ഈ ഉരുകിയ ലാവ ഭൂമിയുടെ ഉപരിതലത്തിൽ വരുമ്പോൾ അതിവേഗം തണുക്കുകയും ഖരമാവുകയും ചെയ്യുന്നു. ഇങ്ങനെ രൂപം കൊള്ളുന്ന ശിലകളെ എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സ് അല്ലെങ്കിൽ ബാഹ്യ ആഗ്നേയ ശിലകൾ എന്ന് വിളിക്കുന്നു. ഇവയ്ക്ക് നേർത്ത തരിതരി പോലുള്ള ഘടനയാണുള്ളത്. ഉദാഹരണത്തിന് ബസാൾട്ട്. ഡെക്കാൻ പീഠഭൂമി ബസാൾട്ട് ശിലകൾ കൊണ്ട് രൂപം കൊണ്ടതാണ്. ഇവിടെ ഡെക്കാൻ പീഠഭൂമി ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുണ്ടായ അഗ്നിപർവ്വത സ്ഫോടന ഫലമായി പുറത്തുവന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായതാണ് ഡെക്കാൻ പ്ലേറ്റു എന്നർത്ഥം. ചിലപ്പോൾ ഉരുകിയ മാഗ്മ പുറത്തേക്ക് ഒഴുകാതെ ഭൂമിയുടെ ഉള്ളിൽ തന്നെ തണുത്തുറയുന്നു. ഇങ്ങനെ രൂപം കൊള്ളുന്ന ശിലകളെ ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ് അല്ലെങ്കിൽ ആന്തരാഗ്നേയ ശിലകൾ എന്ന് വിളിക്കുന്നു. അവ വളരെ പതുക്കെ തണുക്കുന്നതിനാൽ അവയ്ക്ക് വലിയ തരികൾ പോലുള്ള ഘടനയാണുള്ളത്. ഇത്തരത്തിലുള്ള ശിലയ്ക്കുദാഹരണമാണ് ഗ്രാനൈറ്റ്. സുഗന്ധവ്യഞ്ജനങ്ങളും ധാന്യങ്ങളുമൊക്കെ പൊടിക്കാനും മറ്റും ഉപയോഗിക്കുന്ന അരകല്ലുകൾ ഗ്രാനൈറ്റ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ തരം ശിലകളാണ് അവസാദ ശിലകൾ. പാറകൾ ഉരുളുമ്പോഴും പരസ്പരം കൂട്ടിയിടിക്കുമ്പോഴുമൊക്കെ ചെറിയ ശകലങ്ങളായി വിഭജിക്കപ്പെടുന്നു. ഈ ചെറിയ കണങ്ങളെ സെഡിമെന്റ്സ് അല്ലെങ്കിൽ അവസാദങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ അവസാദങ്ങൾ കാറ്റ്, ജലം മുതലായവ വഹിച്ചുകൊണ്ട് പോവുകയും മറ്റൊരിടത്ത് നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇവ പതിയെ കംപ്രസ് ചെയ്യപ്പെടുകയും പാളികളായി ഉറയ്ക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ശിലകളെ അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സ് എന്ന് വിളിക്കുന്നു. സെഡിമെന്ററി എന്ന വാക്ക് സെറ്റിൽ ഡൗൺ അല്ലെങ്കിൽ ഒരിടത്ത് തന്നെ താമസമുറപ്പിക്കുക എന്നർത്ഥമുള്ള ലാറ്റിൻ പദമായ സെഡിമെന്റം എന്നതിൽ നിന്ന് വന്നതാണ്. സെഡിമെന്ററി റോക്സിന് ഒരു ഉദാഹരണമാണ് മണൽക്കല്ല്. ഈ പിക്ചറിൽ കാണുന്നതാണ് മണൽക്കല്ല്. മണൽ തരികളിൽ നിന്നാണ് മണൽക്കല്ല് രൂപപ്പെട്ടിരിക്കുന്നത്. ഈ ശിലകളിൽ ഒരിക്കൽ ജീവിച്ചിരുന്ന സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും മറ്റു സൂക്ഷ്മ ജീവികളുടെയും ഫോസിലുകളും കാണപ്പെടുന്നു. എന്താണ് ഫോസിലുകൾ? പാറകളുടെ പാളികളിൽ കുടുങ്ങിയ സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ഒക്കെ അവശിഷ്ടങ്ങളെ ഫോസിലുകൾ എന്ന് വിളിക്കുന്നു. ഈ ഇമേജിൽ നിങ്ങൾക്ക് കാണാം, ഇത് കക്കയുടെ ഒരു ഫോസിലാണ്. നെക്സ്റ്റ്, മെറ്റാമോർഫിക് റോക്സ് അല്ലെങ്കിൽ കായാന്തിരത ശിലകൾ. വലിയ ചൂടിലും സമ്മർദ്ദത്തിലും ഇഗ്നിയസ് സെഡിമെന്ററി റോക്സ് ആഗ്നേയ അവസാദ ശിലകൾ കായാന്തിരത ശിലകളായി മാറുന്നു. രൂപമാറ്റം എന്നർത്ഥമുള്ള മെറ്റാമോർഫോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മെറ്റാമോർഫിക് എന്ന വാക്ക് വരുന്നത്. മെറ്റാമോർഫിക് റോക്സിന് ഉദാഹരണങ്ങളാണ് കളിമണ്ണ് സ്ലേറ്റായും ചുണ്ണാമ്പ് കല്ല് മാർബിളായും മാറുന്നത്. അതായത് സ്ലേറ്റും മാർബിളും കായാന്തിരിത ശിലകൾക്ക് മെറ്റാമോർഫിക് റോക്സിന് ഉദാഹരണങ്ങളാണ്. നമുക്കറിയാം ശിലകൾ നമുക്ക് വളരെ ഉപയോഗപ്രദമാണ്. റോഡുകളും വീടുകളും കെട്ടിടങ്ങളും നിർമ്മിക്കാൻ ശിലകൾ ഉപയോഗിക്കുന്നു. അറിയാമോ, ശിലകൾ ഉപയോഗിച്ചാണ് പല മോന്യുമെന്റ്സും നിർമ്മിച്ചിരിക്കുന്നത്. ഈ ചിത്രങ്ങൾ നോക്കൂ. ദില്ലിയിലെ ചുവന്ന കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ഒരു അവസാദ ശിലയായ ചുവന്ന മണൽക്കല്ല് ഉപയോഗിച്ചാണ്. പിങ്ക് മാർബിൾ ഉപയോഗിച്ചാണ് ജയ്പൂരിലെ ഹവാമഹൽ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കറിയാം ചുണ്ണാമ്പ് കല്ലിൽ നിന്ന് രൂപമാറ്റം കൊണ്ട ഒരു മെറ്റാമോർഫിക് റോക്ക് ആണ് മാർബിൾ. താജ്മഹലിന്റെ നിർമ്മാണത്തിൽ വൈറ്റ് മാർബിൾ ഉപയോഗിച്ചിരിക്കുന്നു. മഹാരാഷ്ട്രയിലെ എലഫന്റ കേവ്സും എല്ലോറ ഗുഹകളും ഒക്കെ ബസാൾട്ടിൽ നിന്ന് കൊത്തിയെടുത്തതാണ്. ബേസിക്കലി ഒരു ഇഗ്നിയസ് റോക്ക് അല്ലെങ്കിൽ ആഗ്നേയശിലയാണ് ബസാൾട്ട്. ദ റോക്ക് സൈക്കിൾ. ശിലകൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു സൈക്കിൾ പോലെ രൂപം മാറുന്നുവെന്നറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം. ശിലകൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയയെ റോക്ക് സൈക്കിൾ അല്ലെങ്കിൽ ശിലചക്രം എന്ന് വിളിക്കുന്നു. ഈ ഇല്ലുസ്ട്രേഷൻ ഒന്ന് നോക്കൂ. നാം പഠിച്ചു ഉരുകിയ മാഗ്മ തണുക്കുമ്പോൾ അത് ഇഗ്നിയസ് റോക്ക് അല്ലെങ്കിൽ ആഗ്നേയശിലയായി മാറുന്നു. ഈ ശിലകൾ ചെറിയ തരികളായി മാറുകയും അതായത് അവസാദങ്ങളായി മാറുകയും ക്രമേണ സെഡിമെന്ററി റോക്ക് അല്ലെങ്കിൽ അവസാദ ശിലകളായി രൂപപ്പെടുകയും ചെയ്യുന്നു. വീണ്ടും ആഗ്നേയ അവസാദ ശിലകൾ ചൂടിനും സമ്മർദ്ദത്തിനും വിധേയമാകുമ്പോൾ അവ കായാന്തിരിത ശിലകളായി മെറ്റാമോർഫിക് റോക്സായി മാറുന്നു. വലിയ ചൂടിലും സമ്മർദ്ദത്തിലും വീണ്ടും തുടരുന്ന കായാന്തരിക ശിലകളാവട്ടെ ഉരുകി ഉരുകിയ മാഗ്മയായി മാറുന്നു. ഉരുകിയ ഈ മാഗ്മ വീണ്ടും തണുക്കുകയും ആഗ്നേയ ശിലകളായി മാറുകയും ചെയ്യുന്നു. അതിനാൽ ഈ പ്രക്രിയയെ റോക്ക് സൈക്കിൾ അല്ലെങ്കിൽ ശിലചക്രം എന്ന് വിളിക്കുന്നു. വ്യത്യസ്ത ധാതുക്കളാൽ നിർമ്മിക്കപ്പെട്ടതാണ് ശിലകൾ. ചില ഭൗതിക ഗുണങ്ങളും കൃത്യമായ രാസഘടനയുമുള്ള
പ്രകൃതിദത്ത പദാർത്ഥങ്ങളാണ് ധാതുക്കൾ. ക്വാർട്സ്, ചെമ്പ്, ജിപ്സം എന്നിവയൊക്കെ ഇതിനുദാഹരണങ്ങളാണ്. ധാതുക്കൾ മനുഷ്യർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലത് ഇന്ധനമായി ഉപയോഗിക്കുന്നു, ഉദാഹരണത്തിന് കൽക്കരി, പ്രകൃതിവാതകം, പെട്രോളിയമൊക്കെ. ഇരുമ്പ്, അലുമിനിയം, സ്വർണം, യുറേനിയം തുടങ്ങിയവ വ്യാവസായികമായി ഉപയോഗിക്കുന്നു. മരുന്നുകളിലും രാസവളങ്ങളിലുമൊക്കെ മിനറൽസ് ഉപയോഗിക്കുന്നുണ്ട്. നാം ജീവിക്കുന്ന ഈ ഭൂമിക്കുള്ളിൽ എന്താണുള്ളതെന്ന് മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ രസകരമാണ്. പുതിയ വിഷയവും പുതിയ ഇൻഫർമേഷനുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നിച്ചുകൂടാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ലേണിംഗ്. താങ്ക് യു.